അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അടുപ്പൊന്ന് പണിമുടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പുതിയൊരു അടുപ്പ് കൂടി വാങ്ങിക്കുക. അപ്പോൾ ബാ നമുക്ക് ഒന്നിച്ച് പോയി നല്ല സൂപ്പർ ഒരു അടുപ്പുമൊക്കെ എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ആ കടയിലെ കുറച്ച് കാര്യങ്ങളും പാത്രങ്ങൾ കണ്ടാൽ നമുക്ക് വരാൻ തോന്നത്തില്ലല്ലോ. നമ്മൾ പെണ്ണുങ്ങളെല്ലാം അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ അതാ നമ്മുടെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ അതുപോലെ ഒരു കട്ടൻ ചായയും പാൽ ചായയൊക്കെ എടുത്തു, അങ്ങനെ അതാ തുടങ്ങുകയാണ്. രാവിലെ പിന്നെ നല്ല പോഷക സമൃദ്ധമായ സംഭവമാണ് ഇവിടെ താറാമുട്ടയാണ്. താറാമുട്ട പുഴുങ്ങി പിന്നെ കുരുമുളകും ഉപ്പും ഇട്ട് ഏത്തക്ക പുഴുങ്ങണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏത്തക്ക ഇതിൽ ഒരെണ്ണം ഉരിച്ച് നല്ലതായിട്ട് പഴുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മതിയെന്ന് പറഞ്ഞ് ചായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചായയും ഏത്തപ്പഴവും നമ്മുടെ താറാവിൻ്റെ മുട്ട ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ താറാമുട്ട കിട്ടും. നമ്മുടെ ഇവിടെ അല്ല, കുറച്ചങ്ങോട്ട് കിഴക്കോട്ട് നീങ്ങി ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ. വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോൾ എന്നും ആ സ്ഥലത്തേക്ക് പോകും. വൈകിട്ട് കൂട്ടുകാരെയൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചൊക്കെ വരും കേട്ടോ. അപ്പോൾ രാവിലെ നമുക്കിന്ന് ഇതാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എൻ്റെ ജോലികളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് കൊറിയർ ഉള്ള ദിവസവും കൂടിയാണ്. അപ്പോൾ താണ്ട അദ്ദേഹം കുറച്ച് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ മീനിനെ ഞങ്ങളുടെ ഈ ഇവിടെ പറയുന്നത് ചെങ്കലവ എന്നാണ്. അതിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവരൊക്കെ പറയുന്നത് സിലോപ്പിയ എന്നാണ്. സിലോപ്പിയ എന്ന് പറയുമ്പോൾ അത് വേറെ മീനാണ്. പക്ഷേ അവർ പറയുന്ന ഇതാണ്. പക്ഷേ ഇത് നല്ല രുചിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് കേട്ടോ. ഇതിൻ്റെ ചെറുത് കിട്ടും. അത് നന്നായിട്ട് ഇടിച്ചിട്ട് ഉരലിലിട്ട് മുളകും ചെറിയ ഉള്ളിയൊക്കെ ഇടിച്ചിട്ട് വറ്റിക്കണം, അടിപൊളിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ചെമ്മീനും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മധുചേട്ടനും കൂടി എന്നുള്ളത് കൊണ്ട് മധുചേട്ടനും ചോറ് കൊടുക്കണം. അപ്പോൾ എല്ലാം ജോലിയുണ്ട് കുറച്ച്. അപ്പോൾ നമുക്ക് ഈ ചെമ്മീനും ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതുപോലെ തന്നെ ചെങ്കലവായും ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ചെങ്കലവ മുളകിട്ട് വയ്ക്കാം. ഇത് കുറച്ച് പൊരിക്കാം എന്നുള്ള കണക്കുകൂട്ടലാണ് ജോലികളിങ്ങനെ ഓരോന്ന് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ലേഹ്യത്തിൻ്റെ കൊറിയർ ഉള്ള ദിവസം നമുക്ക് കുറച്ച് തിരക്കും ജോലിയാണ്. അത് പാക്കിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമാണ്. പിന്നെ വൈകിട്ട് കൊറിയർ വണ്ടി വന്ന് അവരെടുത്തുകൊണ്ട് പോയിക്കോളും, നമ്മളതൊന്നും അറിയണ്ടല്ലോ. അപ്പോൾ അത്രയും സമയം നമുക്ക് നല്ല ജോലി തിരക്കാണ്. ഞാനിവിടെ അടുക്കള ജോലി ചെയ്യുമ്പോൾ അവരാണുങ്ങളപ്പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മീനും കൊഞ്ചും എല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്ന് നമ്മുടെ ചെങ്കല വന്ന് മുളകിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് ഉള്ളിയും എന്താ പറയുന്നത് തക്കാളിയൊക്കെ കൂടെ വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് വഴറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ നമ്മുടെ തക്കാളി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ച് ഉടച്ച് ചേർക്കും. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ തക്കാളി വെറുതെ മുറിച്ചിടുന്നതിനേക്കാളും നന്നായിട്ട് ചാറ് പോലെ അങ്ങാക്കിയാൽ മതി. അപ്പം നമ്മൾ ജോലികൾ ഓരോന്നോരോന്ന് ചെയ്ത് തീർക്കുമ്പോഴേക്കും നമുക്ക് അത് കഴിഞ്ഞിട്ട് എവിടെങ്കിലും മാറി സമാധാനമായിട്ടിരിക്കാമല്ലോ. അപ്പോൾ പണ്ടേ അങ്ങനെയാണ് ഞാൻ, എനിക്ക് ജോലികൾ കിടക്കുന്ന സമാധാനമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ജോലിയൊക്കെ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് അടുക്കും ചിട്ടയോടോ ജോലികളെല്ലാം ചെയ്ത് അടുക്കി പെറുക്കി വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. അപ്പോൾ അതാ നമ്മൾ അതിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി കായപ്പൊടിയാണ് ആച്ചി, ഇത് ഞാൻ കൊണ്ടുവന്ന കായപ്പൊടിയാണ്, റുക്കുവിൻ്റെ അടുക്കൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണേ. ഒരു അല്പം കായപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ ജോലികളിൽ അങ്ങോട്ട് വ്യാപൃതരായി കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ സമയം പോകുന്നേ അറിയത്തില്ല. മറ്റുള്ളവരുടെ കുറ്റങ്ങളോ കുറവുകളോ ഒന്നും പറയാനോ തിരക്കാനോ ഒന്നും നമുക്ക് സമയം കിട്ടത്തില്ല. നമ്മൾ ഓരോന്നിനും നമ്മൾ എൻഗേജായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നല്ല തിരക്കുള്ളതാവും, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. ഇച്ചിരി ഉപ്പും പുളിയൊക്കെ എനിക്ക് കൂടുതൽ വേണം. അതാണേ നിങ്ങളിപ്പോൾ ഇത് കണ്ടുകൊണ്ട് യോ ഇത്ര ഉപ്പ് വരിട്ടോ എന്ന് ചോദിക്കല്ലേ. അത്രയും മീൻ മാംസക്കട്ടിയുള്ള മീനാണ്. അപ്പോൾ ആ മീനിൻ്റെ അകത്ത് പിടിക്കാനുള്ള ഉപ്പാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ അങ്ങോട്ട് ഇട്ടു, ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു, ഇനി പുളിയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മുളക് കറി എന്നല്ല, എനിക്ക് മീൻ കറി ഏത് വെച്ചിരുന്നാലും ഒരല്പം ഉപ്പും പുളിയും മുന്നിട്ട് നിൽക്കണം. പക്ഷേ എന്നാൽ ഞങ്ങൾക്ക് ആർക്കും കൊളസ്ട്രോളോ എന്നാൽ ഏറെ എണ്ണ ഉപയോഗിക്കുന്ന ആളുകളാണ്. കൊളസ്ട്രോളോ അങ്ങനെയുള്ള യാതൊരു കുഴപ്പങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ കുരുമുളക്, വെളുത്തുള്ളി, കാന്താരി ഇത് ഇത്രയും നന്നായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ ആഹാരത്തിൽ നമ്മളിപ്പോൾ കൊഴുപ്പുള്ള എന്തെങ്കിലും കഴിച്ചാൽ തന്നെയും അതിന് എന്താ പറയുന്നത് അതിനെ മറികടക്കാനുള്ള ഫുഡും കൂടെ നമ്മൾ കഴിച്ചാൽ മതി. അപ്പോൾ അതാണ്ട് എന്നും പറഞ്ഞ് നിങ്ങൾ ഇത്ര എണ്ണ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഉപയോഗിക്കേണ്ട കേട്ടോ. ഞാനിങ്ങനെ അങ്ങ് ശീലിച്ചു പോയതാണ്.
അപ്പോൾ നമ്മൾ കറിയൊന്ന് തിളയ്ക്കാനായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ ചേർത്തിട്ട് അങ്ങോട്ട് വെക്കുകയാണ്. ഇനി അതൊന്ന് മൂടി വെച്ച് കൊടുത്ത് കഴിയുമ്പോഴേക്കും അതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ ആദ്യം ഞാൻ തലയെ ഇട്ട് കൊടുക്കത്തുള്ളൂ കേട്ടോ, തല ഇച്ചിരി കട്ടിയുള്ളതല്ലേ. ആണ്ടാണ്ട ആദ്യം തലയൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവട്ടെ. ഈ ചെങ്കലവായ്ക്കൊക്കെ ഒരുപാട് വേവുള്ളതല്ല, അപ്പോൾ അത് കാരണം നമ്മൾ ഇച്ചിരി ഉപ്പും പുളിയൊക്കെ അതുകൊണ്ട് തന്നെയാണ് കൂട്ടിയിടുന്നത്. കാരണം മാംസം അതിൻ്റെ അകത്ത് അതിൽ കിടന്നിട്ട് നല്ല ആയിട്ട് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കണം. അപ്പോൾ അതാണ്ട മീൻ കഷ്ണമൊക്കെ പെറുക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഓരോ ജോലികൾ നമ്മൾ ഓരോന്നിലും അങ്ങോട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കൊന്നിന് സമയമില്ല, അയ്യോ എനിക്ക് വെറുതെ ഇരിക്കുന്നു, ബോറടിക്കുന്നു, ഇങ്ങനൊന്നും നമുക്ക് തോന്നത്തില്ല. അപ്പോൾ അതാണ്ട നമ്മുടെ മീൻ കറി ഇവിടെ തിളച്ച് പാകത്തിന് വെന്ത് വരുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓരോരുത്തർക്കും കഴിയുന്ന ഓരോരോ ജോലികളിലേക്ക് ഏർപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്കാവും നമ്മുടെ ശ്രദ്ധ. ഇപ്പോൾ പാചകം ചെയ്യുകയാണെങ്കിൽ ആ പാചകത്തിലേക്ക് മാത്രം അങ്ങ് ശ്രദ്ധിക്കണം, നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ജോലി ചെയ്യുമ്പോഴായാലും നമ്മൾ ആ ചെയ്യുന്ന ജോലി അങ്ങോട്ട് ആസ്വദിച്ച് അങ്ങോട്ട് ചെയ്യുക. അതാണ്ട നമ്മുടെ മീനൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലിരുന്നൊരു പാത്രപാകം എന്ന് പറയാം, അതും കൂടെയൊക്കെ ആയിക്കഴിയുമ്പോൾ നമുക്ക് ആ തലയൊക്കെ അങ്ങോട്ട് കപ്പയുടെ കൂടെ കഴിക്കണം, അടിപൊളി. അപ്പം മുളക് മീൻ മുളകിട്ടത് കപ്പയൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചെമ്മീനും കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ കുറച്ച് മസാലയൊക്കെ പുരട്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കാം. അത് നല്ലതായിട്ട് മസാലയൊക്കെ പിടിക്കട്ടെ. അതിനുശേഷം നമ്മളിതൊന്ന് ഓവറായിട്ട് എണ്ണയൊഴിച്ചിട്ട് എണ്ണയ്ക്കകത്ത് ഇങ്ങനെ എന്താ ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കാതെ കുറഞ്ഞ എണ്ണയിൽ നമുക്ക് ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ അതുവരെയൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് അതിലേക്കൊന്ന് പിടിക്കട്ടെ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചു. നമുക്കിനിയൊരു പയറും മെഴുക്കുരട്ടി കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പയറെടുത്തൊന്ന് കഴുകി എടുക്കുകയാണേ. അപ്പോൾ ഓവറായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് ബാലൻസ് വരും, പിന്നെ പിറ്റേ ദിവസം ആരും കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചാണ് ഞാൻ എടുക്കുന്നത്. അതാണ് നമ്മുടെ പയർ. ഞാൻ എണ്ണയ്ക്കകത്തേ വഴറ്റുള്ളൂ, വെള്ളം ഒഴിച്ച് ചെയ്യത്തേ ഇല്ല. എല്ലാം എടുത്ത് പുരട്ടിയും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എണ്ണയ്ക്കകത്ത് ഇട്ട് അത് വേവിച്ച് മൊരിച്ച് നമ്മളിതങ്ങനെ മെഴുക്ക് പുരട്ടിയൊക്കെ അതായത് ഉപ്പേരിയൊക്കെ ഇങ്ങനെയൊന്ന് മൊരിച്ച് എണ്ണയ്ക്കകത്തൊന്ന് മൊരിച്ച് എടുക്കുമ്പോൾ തന്നെ ആ മെഴുക്ക് പുരട്ടി മാത്രം മതി നമുക്ക് ചൂടുന്നതിന് അപ്പുറ ടേസ്റ്റാണ്. എന്താ ഒന്ന് മൊരിഞ്ഞ് കിട്ടും, തിരിച്ചും മറിച്ചു വിട്ട് മൊരിച്ച് ആ എണ്ണയ്ക്കകത്ത് വേണം അവർ മൊരിച്ചെടുക്കാൻ. അപ്പം ചോദിക്കും കൊളസ്ട്രോൾ ഉണ്ടാകത്തില്ലേ, എണ്ണ കഴിച്ചായെന്നും പറഞ്ഞുകൊണ്ടൊന്നും കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നല്ലതായിട്ട് നമ്മുടെ ഫുഡിനകത്ത് വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ കാന്താരി മുളകും ഒക്കെ നന്നായിട്ട് അങ്ങോട്ട് ചേർത്ത് കഴിച്ചാലുണ്ടല്ലോ, ഒരു കൊളസ്ട്രോളും തരത്തില്ല. എണ്ണ ഉപയോഗത്തിൽ 1-ാം സ്ഥാനം എനിക്കായിരിക്കും കേരളത്തിൽ തരേണ്ടത്. അതുപോലെ എണ്ണ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴും എൻ്റെ ഫുൾ ബോഡി ചെക്കപ്പ് നടത്തി, യാതൊരു കുഴപ്പങ്ങളും ഇല്ല. അപ്പോൾ മനസ്സിലായല്ലോ, വെറുതെ പറയുന്നതാണ്, എണ്ണ ഉപയോഗിച്ചാൽ കൊളസ്ട്രോൾ വരും, നെയ്യ് ഉപയോഗിച്ചാൽ കൊളസ്ട്രോൾ വരും. വരുമായിരിക്കാം, പക്ഷേ നമ്മൾ നമ്മുടെ ഫുഡിൽ ശരിക്കും കാന്താരിമുളക് അതുപോലെ തന്നെ കുരുമുളക് വെളുത്തുള്ളി ഇത് നന്നായിട്ട് അങ്ങോട്ട് ചേർത്താൽ കഴിച്ചാൽ മതി കേട്ടോ. അതാണ് നമ്മുടെ എൻ്റെ കണക്കിനുള്ള പയർ മെഴുക്ക് പുരട്ടി. കണ്ട ഇത് കാണാൻ തന്നെ എത്ര ഭംഗിയാണ് കഴിച്ചാൽ, ഇതിലും സ്വാദും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പയർ മെഴുക്ക് പുരട്ടി ഞാനിഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം അതിലുള്ള ബാലൻസ് എണ്ണ താണ്ടാണ്ടോ നമ്മളിങ്ങനെ ഒന്ന് ചരിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടിക്കകത്തു നിന്നുള്ള എണ്ണ ഇനി സൈഡിലേക്ക് വരും. അത് വെച്ചിട്ട് നമുക്ക് അടുത്ത മീൻ പൊരിക്കുകയോ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെമ്മീൻ പൊരിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വേണ്ട നമ്മുടെ മെഴുക്ക് പുരട്ടി കണ്ടോ, എല്ലാ കുഴപ്പങ്ങളും ഉണ്ടോ, സൂപ്പർ സ്റ്റാർ അല്ലേ. എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ, ഇച്ചിരി എണ്ണ കൂടുതലൊഴിച്ചൊന്ന് മുരിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചെമ്മീനൊന്ന് പൊരിച്ചെടുക്കാൻ പോവാണേ. നമ്മൾ പിന്നെ പയർ മെഴുക്ക് പുരട്ടി ആ എണ്ണയുണ്ടല്ലോ ബാലൻസ് അതിലേക്ക് ചെയ്യാതെ ഞാൻ ഒരു അല്പം കുറച്ചും കൂടെ ഒഴിക്കുന്നുള്ളൂ. ഒരുപാട് വേണം നമ്മൾ ചെമ്മീനൊന്ന് മൊരിച്ചെടുക്കുകയാണ്, കാരണം ഒരുപാട് എണ്ണ ചേർക്കാതെ ഉള്ള ഒരു ഇതാണ്. ഞാനിത് നേരത്തെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്, ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ചെമ്മീൻ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മുടെ എണ്ണയൊന്ന് ചൂടായപ്പോൾ കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല പുരട്ടി അങ്ങനെ വെച്ചിരിക്കുന്ന ചെമ്മീൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. തീ ഒന്ന് കുറയ്ക്കട്ടെ. കുരുമുളക്, പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, നമ്മുടെ മുളക് പൊടി, ഒരൽപ്പം കോൺഫ്ലോർ,
എത്ര സാധനം, പെരിഞ്ചീരക പൊടി ഇച്ചിരി ഏറെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൊഞ്ചിന് ഞണ്ട് കൊഞ്ച് കണവ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് നമ്മൾ നന്നായിട്ട് പെരിഞ്ചീരകം ചേർക്കുന്നു കേട്ടോ. അല്ല, ഇനി ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്തിട്ട് ഒന്ന് മൂടി വയ്ക്കും. അപ്പോൾ ഓൾറെഡി ഇതിനകത്തൊരു വെള്ളം ഉണ്ടല്ലോ, ചെമ്മീനിൻ്റെ അകത്ത് ഉള്ള വെള്ളം ഇതിലേക്ക് ഇറങ്ങിയിട്ട് ആ കുറഞ്ഞ എണ്ണയിൽ കിടന്നിട്ട് ആ ആവിയിൽ കിടന്ന് നമ്മുടെ ചെമ്മീൻ അങ്ങ് വേവും. വെന്തിട്ട് നമ്മൾ മൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, നമുക്കിനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മൾ തീ ഒന്ന് കുറച്ചിട്ടിരിക്കുകയാണ്, ഏറ്റവും സിമ്മിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇനി ഇതിലിരുന്ന് അതിലെ വെള്ളം ഇറങ്ങി ആവി കൊണ്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മളൊന്ന് തിരിച്ചു മറിച്ച് വിട്ടു കൊടുത്ത് മൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അധികം എണ്ണയുടെ ആവശ്യമില്ല, നല്ല അടിപൊളിയാണ്. അപ്പം നമ്മുടെ ചെമ്മീനൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. അത് കുറേശ്ശെ ഒന്നെടുത്ത് ഇതുപോലെ ഒന്ന് തിരിച്ച്, അതായത് മറിച്ച് കൊടുക്കുക കണ്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് എണ്ണ വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് എണ്ണ കൊണ്ട് നമുക്കിത് ചെറിയ തീയിൽ മൊരിച്ച് എടുക്കുകയാണ്. അപ്പോൾ ഈ ചെമ്മീനിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയ വെള്ളം കൊണ്ട് തന്നെ നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ നമ്മുടെ ഈ അടുപ്പ് എൻ്റെ 8-ാമത്തെ അടുപ്പാണിത് കേട്ടോ. ഒരു കുക്കിംഗ് റേഞ്ച് ഉണ്ടായിരുന്നു, അതൊരു 18 വർഷം ഞാൻ ഉപയോഗിച്ചു. അതിൽ തീ പിടിച്ചു, ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് എൻ്റെ അശ്രദ്ധ കൊണ്ട് അതിൽ തീ പിടിച്ചു. അതിനുശേഷം അത് മാറ്റി, അത് കഴിഞ്ഞിട്ട് 7 അടുപ്പ് കഴിഞ്ഞ് 8-ാമത്തെ അടുപ്പാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ചെമ്മീൻ ഫ്രൈ. ഇവിടെ അധികം എണ്ണയൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ മാത്രം എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. കുരുമുളകും പെരിഞ്ജീരകവും, പെരിഞ്ജീരകം എന്ന് പറയുമ്പോൾ വലിയ ജീരകം, ജീരകം അതാണ് മെയിനായിട്ട് നമ്മൾ ഇതിലേറെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി മറിച്ച് കൊടുക്കുക, ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക. ഞാനിതിൻ്റെ വീഡിയോ ഒക്കെ ആദ്യം ഇട്ടിട്ടുള്ളതാണ്, ഒരുപാട് പേരത് അതുപോലെ ചെയ്തിട്ടുകൊണ്ട് നമുക്ക് ഒത്തിരി ഇതില്ലാതെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, നന്നായിട്ട് വേകും, വേവുകയും ചെയ്യും, നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതിൽ ഇതിൻ്റെ ആ മസാലയുണ്ടല്ലോ പൊടി, അതാണ് ഏറ്റവും ടേസ്റ്റ്. ഇങ്ങനെ വളഞ്ഞു കുത്തിക്കിടക്കുന്നു, അരപ്പൊക്കെ ഇങ്ങനെ അങ്ങോട്ട് അതിൽ പൊതിഞ്ഞാണ് ഇരിക്കുന്നത്, അരപ്പ് പൊതിഞ്ഞാണ് അതിലിരിക്കുന്നത് കണ്ട. അധികം എണ്ണ ചേർക്കാത്ത നല്ല അടിപൊളി ചെമ്മീൻ. ണ്ട നമ്മുടെ ചെമ്മീന് കുരുമുളകിട്ട് വറ്റിച്ചെടുത്തത് കണ്ട, അടിപൊളിയല്ലേ. കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. ആ മസാല ഇട്ടിട്ട് ചോറിലോട്ട് ഇട്ടിട്ട് പുരട്ടി കഴിക്കണം, സൂപ്പറാണ് കേട്ടോ. സത്യം പറയാൻ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, അത്ര ടേസ്റ്റാണ് ഇതിന്. അതാ നമുക്ക് നമ്മുടെ വയറുമഴി പുരട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട്, ചെമ്മീൻ ഇവിടെ റെഡിയായിട്ടുണ്ട്, നമ്മുടെ മീൻകറിയും റെഡിയായിട്ടുണ്ട്. ഇത് എന്താണെന്നറിയാമോ? നമ്മുടെ പച്ച മാങ്ങായും തക്കാളിയും 2 പച്ചമുളകും വെച്ചിട്ട് അരച്ച് മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തതാണേ. ഒരു 3-4 പച്ചമുളക്, 1 തക്കാളി, 1 പൂള് മാങ്ങ. അത് ഉപ്പുമാങ്ങ ആയാലും മതി, ഞാനിതിപ്പോൾ ഉപ്പ് പുരട്ടി വെച്ചിരുന്ന മാങ്ങയാണേ. സൂപ്പറാണ്, ഇത് ചോറ് കഴിക്കാനും കേട്ടോ എന്ത് ടേസ്റ്റാണ്. കഞ്ഞി കുടിക്കാനും ചോറ് കഴിക്കാനും ഒക്കെ സൂപ്പറാണ്. അപ്പോൾ ഇത്രയൊക്കെ ധാരാളം നമുക്ക് കണ്ട. ഞങ്ങൾക്കിത് മതിച്ചേട്ടനുണ്ട്, പാക്കിങ്ങിന് മതിച്ചേട്ടൻ വന്നിട്ടുണ്ട്. മതിച്ചേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. പുള്ളിക്ക് നേരത്തെ കൊറിയർ സർവീസൊക്കെ ഉള്ളതായിരുന്നേ. അപ്പോൾ ഇപ്പം നമ്മുടെ ഈ പാക്കിങ് കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കടയൊന്നുമില്ല, അപ്പം നമ്മൾ വിളിച്ചിട്ടുണ്ട്, പുള്ളി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഒരുങ്ങിയാണ്. കപ്പ എല്ലാവരും വാ, നമുക്ക് കപ്പയും. നമ്മുടെ കപ്പ പുഴുങ്ങിയത്, ചോറ്, മാങ്ങാ ചമ്മന്തി, മീൻ ചെമ്മീൻ പൊരിച്ചത്, പയർ മെഴുക്ക് പുരട്ടി, മീൻ മുളകിട്ടത്, നമ്മുടെ തൈര്. ഇനി വേണമെങ്കിൽ 2 പപ്പടവും കൂടി പൊരിക്കാം. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അവരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഈ തടിയുടെ പണിയൊക്കെ ചെയ്യുന്നവരെ നമ്മൾ ആഹാരം കഴിക്കാൻ അവരെ വിളിക്കുമ്പോൾ ഭയങ്കര ജോലിയാണ്. അതാണിപ്പോൾ അവിടെ നടക്കുന്നത്. കുക്കറിൽ പുഴുങ്ങി എടുത്തുകൊണ്ടാണ് അങ്ങനെ ആയത് കേട്ടോ, സാരമില്ല. ചോറ്
അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ടേപ്പ് ചുറ്റുന്ന സൗണ്ട് അപ്പുറത്ത് കേൾക്കുന്നില്ലേ? ആ തകൃതി പിടിച്ചവിടെ ജോലി ചെയ്യണം. കാരണം ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം പുറത്തൊന്ന് പോകണം, അടുപ്പെടുക്കാനൊക്കെ പോകണം. അപ്പോൾ അത് തീരാറായത് കൊണ്ടാണ് ഇവരെ ഞാൻ വിളിച്ച് വിളിച്ച് എല്ലാം കൊണ്ടുവച്ചിട്ട് കഴിക്കാൻ പോ എന്ന് പറഞ്ഞിട്ട് അവിടെ പണി തകൃതിയിൽ ചുറ്റിക്കൊണ്ടേയിരിക്കണം. എല്ലാം ബയൻ്റെ പെട്ടിക്കകത്താക്കിയിട്ട് നമ്മുടെ ഈ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് ചുറ്റി റെഡിയാക്കി മാറ്റി അഡ്രസ്സും കാര്യങ്ങളും എഴുതി എല്ലാം ഒട്ടിച്ച് വെക്കുകയാണ്. അപ്പോൾ അതാ അവർ വന്നു കഴിച്ചു, ഞങ്ങളിതാ പുറത്തേക്ക് പോവുകയാണേ. അപ്പോൾ മധുചേട്ടനെ പറഞ്ഞു വിട്ടു, നമ്മളെല്ലാം എടുത്ത് റെഡിയാക്കി പുറത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടിക്കാർ വന്നെടുത്തുകൊണ്ട് പോയിക്കോളും. അപ്പോൾ ഞങ്ങളെന്നാലും 5 മണിക്ക് മുമ്പ് തിരിച്ച് വരുമല്ലോ. അപ്പോൾ ഞങ്ങൾ കായംകുളം മൈജിയിലാണ് വന്നിട്ടുണ്ട്. നമ്മുടെ അടുപ്പ് അങ്ങ് കേടായിട്ടുണ്ട്, അപ്പോൾ ഒരു അടുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ മൈജിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അവിടെ അടുപ്പ് എടുത്ത് വെക്കത്തില്ല, നമ്മൾ ഓർഡർ കൊടുത്തിട്ട് മാത്രമേ തരത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വണ്ടി വിട്ടു പിട്ടാപ്പള്ളി. പിട്ടാപ്പള്ളിയിൽ വന്നിട്ടുണ്ട്. പിട്ടാപ്പള്ളി വന്നിട്ട് അതാണ്ട നമ്മൾ ഫേബറിൻ്റെ ഈ അടുപ്പാണ് എടുത്തത്. എന്താ 3 എന്തായാലും ഇതെടുക്കുകയാണ്. നമ്മുടെ പിട്ടാപ്പള്ളിയിൽ കരിയിലക്കുളങ്ങരയാണ് ഇത് കേട്ടോ. കായംകുളത്തിന് ഇപ്പുറമാണ്, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഒരു സാധനം എടുക്കാൻ വരുന്നവർ എല്ലാം എടുത്തിട്ടുണ്ട്, അതുപോലെ ഉണ്ട് കേട്ടോ. അടുപ്പ് തന്നെ ഒരുപാട് കമ്പനിയുടെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് കണ്ട, നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തിട്ട് പോവാം. അതാണ് പിട്ടാപ്പള്ളിൻ്റെ പ്രത്യേകത, എല്ലാ കമ്പനിയുടെ സാധനങ്ങളും ഉണ്ട്. എന്താ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് എൻ്റെ മോൻ്റെ അവൻ കളിക്കാനൊക്കെ പോകുമ്പോൾ നല്ല കൂട്ടാണ്, കളിക്കളത്തിലെ കൂട്ടാണ്. പേരെന്താണ്? അനീഷ് എന്നാണ് കേട്ടാ. എന്താ ബിരിയാണി പൊട്ടൊക്കെ നല്ല അടിപൊളി ബിരിയാണി പൊട്ടൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കായംകുളം മാവേലിക്കര ഹരിപ്പാട് ഭാഗത്തൊക്കെ ഉള്ളവർക്ക് ഇങ്ങോട്ട് വരാം, എല്ലാം ഉണ്ട്, എല്ലാം. അതാ ഞാൻ പറഞ്ഞില്ലേ, ഒരു സാധനം എടുക്കാനായിട്ട് വരുന്നവർക്ക് നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനവും പർച്ചേസ് ചെയ്തിട്ട് പോവാം. ഗ്ലാസ് ടോപ്പിൻ്റെ അടുപ്പ് എടുക്കത്തില്ലെന്ന് ഞാൻ ശപഥം ചെയ്തതാണ്. കാരണം എനിക്ക് 2 ഗ്ലാസ് ടോപ്പ് അടുപ്പ് പൊട്ടിത്തെറിച്ചതാണ്. പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞാൽ ആ ഗ്ലാസ് കംപ്ലീറ്റ് പൊടിഞ്ഞ് പോയിട്ടുണ്ട്. കാരണം നമ്മൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം. നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മളുടെ കുക്കറ്, ഈ ഗ്യാസ് അടുപ്പ്, ഇതിനൊക്കെ വരുന്ന അപകടങ്ങൾ എല്ലാം തരണം ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് അപകടങ്ങളിൽ നിന്നും, അഥവാ ഒരു അപകടം ഉണ്ടായാൽ തന്നെ നമ്മൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്നും ഒക്കെ ഞാൻ ഒരുപാട് എന്താ പറയുന്നത് അനുഭവങ്ങളിൽ കൂടി വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ അടുപ്പ് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ് എടുത്തത്. പിന്നെ നമ്മൾ കുറച്ച് സൂക്ഷിച്ചാൽ മതി, ഒരേ സമയത്ത് 3 അടുപ്പിലും അല്ലെങ്കിൽ 4 അടുപ്പിലും ഒരേപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി അത് പൊട്ടിത്തെറിക്കും. അങ്ങനെയാണ് ഫേബറിൻ്റെ അടുപ്പെടുത്തിട്ടുണ്ട്. ഗ്ലാസ് വേണ്ടാന്ന് വെച്ചിട്ടുള്ള ഗ്ലാസ് ടോപ്പ് വേണ്ടാന്ന് വെച്ചതായിരുന്നു. കാരണം ഒരു പ്രാവശ്യം ഇതുപോലെ പൊട്ടിത്തെറിച്ചതായിരുന്നു ഒരു ഓണത്തിന്. അത് ഞാൻ പറയാം, അതൊരു കഥയാണ്. അപ്പോൾ അതാണ്ട് ഇപ്പോൾ ഇത് 3 അടുപ്പിൻ്റെ എടുത്ത്, 4 എടുത്തപ്പോൾ 2 അടുപ്പ് അടുത്തടുത്ത് വരുന്നതുകൊണ്ട് നമുക്ക് 2 പാത്രം വയ്ക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. അത് കാരണം ഇപ്പോൾ ഇതാണ് വാങ്ങിച്ചത്. എനിക്ക് നമ്മുടെ പഴയ ആളിനെ കളയാൻ മനസ്സില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനിത് ചെറിയ അടുക്കളയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ അടുക്കളയിൽ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.